മജിസ്ട്രേറ്റ് കോടതി വിധിക്കെതിരായ ലക്ഷദ്വീപ് എം പി 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 മുഹമ്മദ് ഫൈസലിൻ്റെ അപ്പീൽ. വിധി പറയാനിരിക്കെ അസാധാരണ തിടുക്കത്തിൽ അയോഗ്യനാക്കലും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കലും നടത്തിയ കേന്ദ്ര ബി ജെ പി സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഹൈക്കോടതി തീരുമാനം കനത്ത തിരിച്ചടിയായി. അസാധാരണ വേഗത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച കമ്മീഷൻ്റെ തീരുമാനം ചോദ്യം ചെയ്യുന്നതാണ് ഹൈക്കോടതി വിധിയിലെ പരാമർശം. വധശ്രമക്കേസിലെ ശിക്ഷ മരവിപ്പിച്ചതിനൊപ്പം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതും മരവിപ്പിച്ചത് വളരെ ചെറിയ കാലയളവിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് തടയാനെന്നും ഹൈക്കോടതി ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. ഫെബ്രുവരി 27 തെരഞ്ഞെടുപ്പ് നടത്താൻ 31 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കെയാണ് ഹൈക്കോടതിയുടെ ഈ വിധി വന്നത്. ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചെങ്കിലും വിജ്ഞാപനം എത്തുന്നതിന് മുമ്പ് ശിക്ഷയും കുറ്റവും മേൽക്കോടതി മരവിപ്പിച്ചതോടെ അയോഗ്യനാക്കിയ തീരുമാനം അപ്രസക്തമാകുമെന്നും ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമില്ലാതായെന്നും നിയമവിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. പി പി മുഹമ്മദ് ഫൈസലിനെ ശിക്ഷിച്ച ജനുവരി 11 കവരത്തി സെഷൻസ് കോടതി വിധി വന്നതിനെ തുടർന്ന് 13 തന്നെ ലോക്സഭാ അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ടു. 18 ഉപതെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിച്ചു. ഒരംഗം അയോഗ്യനാക്കപ്പെട്ടാൽ 6 മാസത്തിനുള്ളിൽ നടത്തേണ്ട ഉപതെരഞ്ഞെടുപ്പുകൾ പരമാവധി അവസാന മാസത്തിൽ മാത്രം നടത്താറുള്ള കമ്മീഷനാണ് ലക്ഷദ്വീപിൽ അസാധാരണ തിടുക്കം കാണിച്ചത്. ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്ത ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അടക്കമുള്ള നിയമവിദഗ്ധർ രംഗത്ത് വന്നിരുന്നു. തുടർച്ചയായി 2 തവണ എം പി ആയ പി പി മുഹമ്മദ് ഫൈസൽ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ അക്രമം സംബന്ധിച്ച കേസിലാണ് 10 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടത്. കോൺഗ്രസ് നേതാവും മുൻ എം പിയുമായ പി എം സെയ്ദിൻ്റെ മരുമകൻ മുഹമ്മദ് സാലിഹിനെ വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ അജണ്ടയുടെയും കച്ചവട താല്പര്യങ്ങളുടെയും പരീക്ഷണശാലയാക്കി ലക്ഷദ്വീപിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വന്ന ഹൈക്കോടതി വിധി ബി ജെ പിക്കും കനത്ത പ്രഹരമാണ്. ദ്വീപിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ കനത്ത ചെറുത്തുനിൽപ്പ് നേരിടുമ്പോഴാണ് മുഹമ്മദ് ഫൈസൽ എം പിക്കെതിരായ കോടതി വിധി അവസരമാക്കി തിടുക്കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇടപെടിയിച്ചത്. വിധി സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് മുഹമ്മദ് ഫൈസലും മറ്റ് 3 പ്രതികളും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മോചിതരായി. മുഹമ്മദ് ഫൈസൽ കണ്ണൂരിലെ ബന്ധുവീട്ടിലേക്ക് പോയി. കേസ് കെട്ടിച്ചമച്ചതാണെന്ന് മുഹമ്മദ് ഫൈസൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് വേഗം തീരുമാനിച്ചതിന് പിന്നിൽ ആരുടെയെങ്കിലും താൽപ്പര്യമാകാമെന്നും തന്നെ അയോഗ്യനാക്കിയ നടപടി റദ്ദാക്കപ്പെടുമെന്നുമാണ് കരുതുന്നതെന്നും ഇതിനായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് ഫൈസൽ പറഞ്ഞു.